എങ്ങനെ പുറത്താക്കും? അവളെ എന്തെങ്കിലും ചെയ്താ എന്നെ പുറത്താക്കുമെന്നും പറഞ്ഞ് നിക്കുവാ ഇവിടെ ഒരാള്. എന്റെ അമ്മായി ഇപ്പൊ കേറി വന്നവളുടെ വയറ്റിലാണല്ലോ കുഞ്ഞുള്ളത്. അതിനെപ്പറ്റി അവളെക്കോളെ ശ്രദ്ധ അമ്മായിക്ക. എനിക്ക് മടുത്തമ്മേ, മടുത്തു. ആനന്ദുവേട്ടനെ കയ്യിലെടുക്കാനാ അവളുടെ പരിപാടി എന്ന് തോന്നുന്നു. എനിക്കില്ലാത്ത പല ഗുണങ്ങളും അവൾക്കുണ്ടല്ലോ. കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, അവൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം. അതിന്റെ ഒരു മുൻതൂക്കം അവൾക്ക് എന്തായാലും കിട്ടും. മോള് വിട്ടുകൊടുക്കരുത്. മോളെ എന്തെങ്കിലും രീതിയിൽ മോളെ വിഷമിപ്പിച്ചാൽ മോള് കൊട്ടയ്ക്ക് നിന്നോണം. അവൾ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ ഞാൻ പാഞ്ഞു വന്നോളാം. ശരിയമ്മേ. കുഞ്ഞിന് കളയാനുള്ള ആദ്യ ശ്രമം പാളിയെന്ന് കരുതി മോളെ വിഷമിക്കേണ്ട. നമ്മൾ അതിനെ കളഞ്ഞിരിക്കും. അതോടെ ഏട്ടത്തിക്ക് അവളോടുള്ള സ്നേഹവും കുറയും. മോള് ധൈര്യമായിട്ടിരുന്നു എന്നാ ശരി. ഞാൻ എന്റെ മക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അത് കേൾക്കാൻ നിങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. ഞാൻ കേൾക്കാനൊന്നും വന്നതല്ല, കേട്ടതുമില്ല. ഓ, ആ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു കേട്ടോ. എന്റെ മോൾക്ക് അവിടെ ഒരു സമാധാനവും ഇല്ല. അവളുടെ സമാധാനം കെടുത്താൻ അവിടെ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തുള്ള എല്ലാവരും നമ്മളെ അനുസരിച്ച് ജീവിക്കണമെന്ന് കരുതുന്നതാ തെറ്റ്. തീർന്നോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതറിയാങ്കിലേ പിന്നെ മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ ഇവിടെ കഴിയുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോ മറുപടി പറയണ്ടേ? ഏതായാലും അരുൺ കാർത്തൂനെ വിവാഹം കഴിച്ചു. ആ കുട്ടി ഒരു അമ്മയാകാനും പോകുന്നു. ഇനി നിയമപരമായി അവരെ വേർതിരിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് പാഴ്വേലയാണെന്നാ എനിക്ക് പറയാനുള്ളത്. 10-25 കൊല്ലം ഒന്നിച്ച് ജീവിച്ചല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? എത്ര കാലം കഴിഞ്ഞാലും ഞാൻ എന്ത് തീരുമാനിച്ചോ അത് ഞാൻ നേടിയെടുത്തിരിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. തന്നെയും തന്റെ മക്കളെ എനിക്ക് മനസ്സിലാകുന്നില്ല. അരുൺ അവന്റെ മനസ്സിന് പിടിച്ചൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾ അമ്മയാകാനും തയ്യാറെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മോള് അരുണിന് വേണ്ടി കാത്തിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ അനന്തരവനെ മോൾക്ക് കിട്ടണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് ഇതുപോലെ അധികമാരും കാണില്ല. എന്റെ മക്കളും എന്നെ പോലെയാ. അച്ഛൻ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ സ്വഭാവവും രൂപവും അല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെ തന്നെയാ അവരും ചിന്തിക്കുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ കുട്ടികൾക്ക് അച്ഛൻ എന്ന പോസ്റ്റ് വേണം. അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്നിച്ച് ഒരു വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതോർക്കുന്ന നന്നായിരിക്കും. മഞ്ജു അമ്മയായിട്ടില്ല ഇതുവരെ. അതിനുമുമ്പ് പാലക്കരെ ഇളയ മരുമകൾ അമ്മയാകാൻ പാടില്ല. അതിനുവേണ്ടി എന്തും ചെയ്യും അമ്മയും മോളും. ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലെങ്കിലെ അപ്പച്ച ഏടത്ത് എന്തു കൊടുത്താലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അതെന്താ അരുണെ അങ്ങനെ? കുഞ്ഞുണ്ടെങ്കിലല്ലേ അതിനെന്തെങ്കിലും സംഭവിക്കും. അന്നത്തെ ആ ദിവസം ഓർക്കുന്നുണ്ടോ? അപ്പച്ച തലയിലൂടെ മണ്ണെണ്ണ ഒഴിച്ച ദിവസം. അന്ന് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അപ്പച്ചി നിന്ന് കത്തുന്നതിന് നമുക്കൊക്കെ സാക്ഷിയാകേണ്ടി വന്നേനെ. നീ എന്ത് കള്ളവോ പറഞ്ഞത്? ഞാൻ കാർത്തുന്റെ കഴുത്തിൽ നേരത്തെ താലി കെട്ടി. എന്നാൽ നാലാളറിഞ്ഞ അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഒന്നിച്ച് താമസിക്കാൻ കാർത്തു തയ്യാറില്ലായിരുന്നു ഞാനും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു മുറി കഴിഞ്ഞത് വിവാഹശേഷം. എന്നുവെച്ച കാർത്തൂന്റെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞില്ല എന്നർത്ഥം. നീയാള് കൊള്ളാലോട. ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെ കാർത്തൂനെ കെട്ടാൻ വേണ്ടി അത് വേണ്ടി വന്നു പലതവണ. ഈ സത്യം നിന്റെ അമ്മയ്ക്കറിയാമോ? ഇതുവരെ ഇല്ല. പക്ഷെ അമ്മയോട് ഉടനെ പറയണം. ഈ നാടകം നേരത്തെ പ്ലാൻ ചെയ്തൊന്നല്ലല്ലോ.
അന്ന് സംഗതി കൈവിട്ടു പോകും തോന്നിയപ്പോ ദൈവമായിട്ട് തന്നെ പറയിപ്പിച്ച. അത് നന്നായി. പക്ഷെ ഈ പറഞ്ഞ കള്ളം ദേവയും മഞ്ജുവും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വേദനിക്കേണ്ടി വരുന്നത് കാർത്തു തന്നെ ആയിരിക്കും. അപ്പച്ചി എന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എന്നാ ഇപ്പോഴാ സ്നേഹം വഴിമാറിപ്പോവ. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ വെച്ച് പോലും കൊല്ലാൻ മനസ്സ് കാണിക്കുന്നെ. ഇനി നിങ്ങളെ രണ്ടാളെയും പിരിക്കാതെ ദേവയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ദേവയും മഞ്ജുവും ഒക്കെ കാർത്തൂനെ സ്നേഹിക്കുമ്പോൾ കൂടുതൽ ഭയക്കണം. അതെനിക്കറിയാം. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാ ഭയക്കേണ്ടത്. കാർത്തു നമ്മളെന്നും പോലെയല്ല, ആരെയും സംശയത്തോടെ നോക്കാറില്ല. ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് ചതിയപ്പെടാനുള്ള സാധ്യത കൂടുതല്. മോൻ പോകുമ്പോ നിനക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? അതിനപ്പച്ച സമ്മതിക്കില്ല. ഈ കല്യാണം നടന്നപ്പോ തന്നെ തോറ്റുപോയെന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് ഇനിയൊരു മത്സരം നടക്കില്ല. നീ ഒരുപാട് റിസ്ക് എടുത്ത ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്, ഇനി അതിനെ പരിക്കില്ലാതെ കൊണ്ടുപോകേണ്ടത് നിന്റെ കടമയാണ്. വീട് നന്നായി നോക്കിയാലും വീടിനകത്തിട്ട് ചവിട്ടിത്തേക്കും മഞ്ജുവും ദേവയും കൂടെ. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാ നീ അവളെ കെട്ടിയത്. അതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ കണ്ണ് തന്നെ അത് നോക്കേണ്ടത് നീയാണ്. ഇന്നിപ്പോൾ അവളുടെ വീട്ടിലൊരു കുഞ്ഞില്ല, എന്നാൽ നാളെ അതുണ്ടാകും. ആ സമയത്ത് നല്ല കെയർ കൊടുത്തേ പറ്റൂ. സ്വത്തും പണമൊന്നും അല്ല മോനെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ, അതെന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ അവളെ നോക്കണം. അവിടെ അപ്പച്ചിയുടെ മുഖം മറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാവിലെ പോയി പുന്നാരമോള്. എവിടേക്കാണെന്ന് മറ്റോ പറഞ്ഞോ? അത് പറയൂ. എനിക്കാണെങ്കിൽ അവള് കുഞ്ഞ് ദീപന്റെ ആണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു സമാധാനവും ഇല്ല. അവള് അത് ഉണ്ണിയോടെങ്കിലും പറയാതിരുന്ന മതിയായിരുന്നു. അവളിപ്പൊ എന്തിനും തയ്യാറായി നടക്കുക, അതുകൊണ്ട് പറയത്തില്ലെന്നും പറയാൻ പറ്റില്ല. അവക്ക് ദേഷ്യം വന്ന അവളതങ്ങ് പൊട്ടിക്കും. നമ്മള് കരുതലോടെ മുന്നോട്ട് പോയേ പറ്റൂ. കരണേട്ടാ, ഇനിയിപ്പോ എന്തോന്ന് കരുതലോടെ പോകാന്? കുഞ്ഞ് ദീപന്റെ ആണെങ്കിലേ അവൾ അവനോടെ കൂറ് കാണിക്കൂ. ഇവിടെ ഒരുത്തൻ ആണായിട്ട് വരുന്നതേ ഉള്ളൂ. റിഹേഴ്സല് കഴിഞ്ഞ് അവൻ വരുമ്പോഴേക്കും മറ്റവൻ ചിലപ്പോ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പോകും. എന്തേ വരുന്നുണ്ട്, അത് രാവിലെ ആശുപത്രിയിലോട്ട് പോകാൻ തോന്നുന്നു. മോനെ, മോനെന്ന് നേരത്തെ പോവാണോ? ഇന്നൊരു മേജർ സർജറി നടക്കുന്നുണ്ട്. മോനാണോ സർജറി നടത്തുന്നത്? അങ്ങനെയാണെങ്കിലേ രോഗിയുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല എന്ന് എഴുതി വാങ്ങിക്കണം. ആള് കാഞ്ഞു പോയ ഇറക്കാൻ എന്റെ കാശില്ല. ഞാനല്ല അത് അറ്റൻഡ് ചെയ്യുന്നത്. മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സീനിയർ ഡോക്ടർ വരുന്നുണ്ട്. എനിക്കൊന്ന് നോക്കി മനസ്സിലാക്കണം. മോനിങ്ങനെ നോക്കിയും മനസ്സിലാക്കിയും ഒക്കെ വരുമ്പോഴേക്കും പലരും നമ്മുടെ സീറ്റിൽ കയറി ഇരുന്നെന്ന് വരും. അതെന്താ മാമൻ അങ്ങനെ പറഞ്ഞത്? ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇടക്കിടക്ക് എഴുന്നള്ളിക്കുമല്ലോ. മോൻ ഐശ്വര്യമായിട്ട് പോയിട്ട്. അല്ല വിജിതോടെ പോയി. അത് പിന്നെ മോനെ, അതിരാവിലെ എഴുന്നേറ്റേ കുളിച്ച് അമ്പലത്തിലേക്ക് ഒരു പോക്കായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പോയേനല്ലോ. നിന്നോട് അവളൊന്നും പറയാത്തത് ഞങ്ങളുടെ കുറ്റമാണോ? അവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിക്കണോ ഉണ്ണി? ഓ, ഇനിയിപ്പോ നിന്നിട്ടെന്താ കാര്യം? നിങ്ങളുടെ രണ്ടാളുടെയും മനസ്സിലെന്തോ ഉണ്ടല്ലോ. മോനെ, ഞങ്ങളുടെ രണ്ടാളുടെയും മനസ്സിൽ എന്താ ഉള്ളതെന്ന് നോക്കണ്ട. കെട്ടിയോടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കണം. അതാ ഇപ്പൊ വേണ്ടത്. അവളെന്തെങ്കിലും പറഞ്ഞോ? അവളൊന്നും പറയരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മാമൻ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ വട്ടാ മോനെ, മോൻ പോയിട്ട് വാ. വല്ലതും കഴിച്ചായിരുന്നോ മോനെ? ഇല്ല, ക്യാൻറ്റീനിൽ കഴിച്ചോളാം, അവളില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ ഇവനി ഇനി എന്നും ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവന്റെ സംശയം കൂട്ടല്ലേ? അവൻ വിജിതയെ അമിതമായി വിശ്വസിക്കുന്നതാ സത്യം പറഞ്ഞ ഒരാശ്വാസം. നിങ്ങളുടെ പെങ്ങള് പറഞ്ഞിട്ട് പോലും അവൻ ഒന്നും കേട്ടിട്ടില്ല. അതൊക്കെ ശരിയാ.
പക്ഷെ സ്വന്തം ഭാര്യ തന്നെ അവള് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞാൽ ഇവൻ വിശ്വസിക്കാതിരിക്കുവോ? അതോടെ ആ കളങ്ങളെല്ലാം പൊളിയല്ലേടി. ഉണ്ണി പോയി കഴിഞ്ഞിട്ടായിരുന്നല്ലോ പുന്നാരിമോള് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നെന്താ നേരത്തെ പോയോ? ഇന്നലെയും പോയി. എന്താ വേണമെങ്കിലേ മിനിഞ്ഞാന്നേ പോകാം. ആ മിനിഞ്ഞാന്നായാലും ഇന്നലെ ആയാലും ഇന്നായാലും ഇനിയിപ്പോ നാളെ ആയാലും അവള് മിക്കവാറും മറ്റവന്റെ കൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഇങ്ങനെ കരുനാക്ക് വളച്ചു പറയുന്ന കൊണ്ട് അവള് വർഷമായി പോകും. അല്ലാതെ നിന്റെയൊക്കെ വളർത്തു ദോഷം കൊണ്ടല്ല. ഞാനിത് പഞ്ഞിക്കിടും. ആഹാ ദേ എത്തിയല്ലോ. നിങ്ങളുടെ കാര്യം പറഞ്ഞതേയുള്ളൂ. രണ്ടാൾക്കും നൂറായസ. അല്ല ഇവ കുറച്ച് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കടയിലങ്ങ് പോയി വാങ്ങാൻ നിന്നില്ല. ഒരു പുറമ്പോക്ക് ഭൂമിയിലെ മാവിൽ നിന്ന് ആവശ്യം അങ്ങ് പറിച്ചു കൊടുത്തു. അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് പച്ചമാങ്ങ കൊണ്ടു കൊടുക്കുന്നത് ഭർത്താക്കന്മാരാ, കുഞ്ഞിന്റെ അച്ഛനാ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഡോക്ടർ കാറി പോകുന്ന കണ്ടായിരുന്നു. ആ അവൻ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനിവിടെ ഉള്ളപ്പോഴല്ലേ കൊച്ചു വന്നും പോയിക്കൊണ്ടൊക്കെ നിക്കുന്ന. എന്റെ പൊന്നു തമ്പുരാനെ, ഇനി എന്തൊക്കെയാണ് എന്തോ കലികാലം. നിങ്ങളെ ഉണ്ണി കണ്ടായിരുന്നോ? ഇല്ലെന്നാ തോന്നുന്നേ. നിങ്ങൾ ഇങ്ങനെ ചുറ്റി തിരിയുന്നത് പ്രശ്നമാ ദീപ. എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷെ ഇവള് സമ്മതിക്കണ്ടായോ? കെട്ടിയും കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് അവള് പറയുന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടി അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ ഒന്നിച്ചിരുന്നല്ലേ ചായ കുടിച്ചത്. പിന്നെ ഇനിയിപ്പോ ഇവിടുന്ന് എന്ത് കുടിക്കാനാ? ഞാനേ പോയിട്ട് വരാം. പോവാണോ വരാടി? നീ ഇത് എന്ത് ഭാവിച്ചാടി? എപ്പോഴും എന്ത് ഭാവിച്ചാ എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചാലേ എനിക്ക് ഒരു മറുപടി ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട്. പിന്നെ ഇപ്പൊ അറിയാലോ, കുഞ്ഞിന്റെ അച്ഛനാണ് ഈ സമയത്ത് പച്ചമാങ്ങയൊക്കെ തരേണ്ടതെങ്കിൽ അയാള് തന്നെയാണ് തന്നിരിക്കുന്നത്. ഒന്ന് പതുക്കെ പറയടി, തെറ്റ് ചെയ്തതും പോരാ, അതിന് ഞാൻ നുണച്ചൂടെ അറിയിക്കാനുള്ള പരിപാടിയാണ്. ഇതൊന്ന് ഉപ്പിലിടാൻ പറയട്ടെ. അതിനു മുമ്പേ ഞങ്ങളെ ഒന്ന് ഉപ്പിലിട്ട് തരാമോ? ഓ നമ്മളെ ഉപ്പിലിട്ട് അത്ര പുളിയൊന്നും ഉണ്ടാകില്ലേ. വല്ലാത്തൊരു ചതിയായി പോയല്ലോ കർണേട്ട. ചതിയും വഞ്ചനൊക്കെ കാണിച്ചല്ലടി നമ്മൾ ഇത്രയൊക്കെ എത്തിയത്. അതുകൊണ്ട് നമ്മുടെ മോൾ ഇപ്പൊ നമ്മളെ ചതിച്ചോണ്ടിരിക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു നാണവുമില്ല മാനവുമില്ല. നമ്മൾ നടന്നൊക്കെ മൂടിവെക്കാൻ നോക്കുമ്പോ അവൾ അറിയിക്കാൻ നടക്കുന്നു. ഉണ്ണി ഇനി അവനെ കണ്ടു കാണൂ. അവൻ കണ്ടാലും കണ്ണടഞ്ഞോണ്ട് പോവുകയുള്ളൂ. അവന് ഭാര്യയുടെ പരിശുദ്ധിയിൽ വലിയ നോട്ടമൊന്നുമില്ല. രോഗികളും പണവും അത് മാത്രം മതി. പിന്നെ അവളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ പല പെണ്ണുങ്ങളുടെയും ഫാഷനാടി ഇത്. ഭർത്താവായിട്ട് ഒരുത്തൻ, സ്നേഹിക്കാം വേറൊരുത്തൻ. പക്ഷേ അവിടെയെല്ലാം ആണുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് ചെലവാക്കിക്കും. പക്ഷെ ഇവിടെ മാത്രം മറിച്ചായിപ്പോയി. ചെലവ് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ മോള്. നീ വിഷമിക്കണ്ടടി സുധയെ, എല്ലാ നാടകത്തിനും ഒരു അവസാനമുണ്ട്. അത് മിക്കവാറും ആരുടെയെങ്കിലും നാശമായിരിക്കും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. സ്പിരിറ്റ് കടത്ത്, ചന്ദനക്കടത്ത്, അങ്ങനെ എന്തെല്ലാം പണി ചെയ്തു. ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല. ഇന്നോ ഇപ്പൊ കേവലം ദീപനെന്ന് പറയുന്ന ഒരുത്തന്റെ മുമ്പിൽ കിടന്ന് ഞാൻ വരാല് പൊളയുന്ന പോലെ കിടന്ന് പൊളയുക. ദീപം മാത്രമല്ലല്ലോ കൂട്ടിന്, ഈ നാട്ടിലെ ചില തെണ്ടികളും ഇല്ലേ? ആദ്യം ദീപൻ, പിന്നെ പപ്പൻ, അത് കഴിഞ്ഞ കൃഷി ഓഫീസർ, പിന്നെ തിരിച്ചു വരുവാണെങ്കിൽ അവനും ആ കണ്ണൻ, എല്ലാത്തിനെയും ഒതുക്കണം. നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു, അവിടെ എല്ലാം പരാജയപ്പെട്ടില്ലേ? വിശ്വാ, ഇവിടെ ഇപ്പോ ദീപനോട് നമ്മളെക്കാളും ദേഷ്യമുള്ള ഒരാളുണ്ട്, CI ബാഹുലയൻ. തനിക്കറിയാമല്ലോ ഒരു കെട്ട് നോട്ട് വേട്ട ഞാനായിട്ട് മുമ്പിലേക്ക് പോയത്. അയാളത് വാങ്ങിച്ചു പോലുമില്ല. ഒന്ന് സൽക്കരിക്കാവെന്ന് വെച്ചപ്പോ അതിനും നിന്നില്ല. സത്യസന്ധനാടോ? പക്ഷേ
അയാളുടെ കണ്ണിലെ കരടാണ് ദീപൻ. അവന്റെ കഴുത്തറക്കണമെന്ന് പറഞ്ഞ് നടക്കുക അയാൾ. കാർത്തുന്റെ കല്യാണത്തിന്റെ അന്ന് പപ്പനൊപ്പം ദീപനെ പൊക്കിയതാണല്ലോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? എടോ, അയാൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഉടച്ചു വാരി ദീപനെ ജയിലിലാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതറിയാവുന്നത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടു അവനിപ്പം നടക്കുന്നത്. ഏത് നേരവും അവന്റെ കൂടെ ആ പപ്പനും ഉണ്ട്. ആരുമില്ലാത്ത ഒരു രാത്രിയിൽ ദീപൻ അയാളുടെ കൈ കിട്ടണം. പിന്നെ ബാക്കിയെല്ലാം അയാൾ നോക്കിക്കോളൂ. എന്തുമാത്രം തല്ലാകരണ താൻ അവന്മാരുടെ കയ്യിൽ നിന്ന് കൊണ്ടത്. എനിക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ, കൊണ്ടിട്ടില്ല. എന്നിട്ടിപ്പൊ നിന്ന് കൊള്ളുക. സാരമില്ല വിശ്വാ, എന്റെ മോള എന്നെ ചതിച്ചത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ നല്ല ഭാവി മുന്നിക്കണ്ടാൻ ഞാൻ പണം കുന്നുകൂട്ടിയത്. അവസാനം അതിനൊന്നും ഒരു വിലയുമില്ലാതെ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും സംശയം എനിക്ക്. അതിനും സംശയമാണോ? അപ്പൊ അത് ഉണ്ണിയുടെ കുഞ്ഞല്ലേ? ആര് പറഞ്ഞോ ഉണ്ണിയുടെ കുഞ്ഞല്ലെന്ന്? അല്ല, താനിപ്പോ പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നാക്കൊന്ന് എഴുതിയ ഉടനെ അധികം പിടിച്ചോണം. വിജിതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉണ്ണിയുടെ കുഞ്ഞ് തന്നെയാ. പിന്നെന്താ ഉണ്ണിയെ വിജിത സ്നേഹിക്കാത്തത്? എടോ, ഉണ്ണിയെ വിജിതയ്ക്ക് ഭയങ്കര സ്നേഹമാ. ഉണ്ണി വീട്ടിൽ വന്നു കഴിഞ്ഞാലേ അവര് രണ്ടാളും കഥ കടച്ച ഒരു മുറിക്കകത്താ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് പറഞ്ഞാലും പിള്ളേരങ്ങ് സ്നേഹിക്കല്ലേ. എന്തോണ? എന്താ? അല്ല, അത് നുണയല്ല എന്ന് പറയായിരുന്നേ. അല്ലടോ, നുണയാ, നുണ തന്നെയാ. ഞാൻ അങ്ങനെ വിശ്വസിച്ചാ മതി. കൂടെ നിന്നിട്ട് കുത്തുവല്ലേ. എടോ, നാട്ടുകാർ പലതും പറയുന്നുണ്ട്. തനിക്ക് എന്റെ വായടപ്പിക്കാം. എന്നാൽ ഒരുപാട് പേര് ഒരേ കാര്യം പറയുമ്പോ എത്ര പേരുടെ നാവടപ്പിക്കാൻ പറ്റും? എടോ, രഹസ്യമായിട്ട് വിജിത ദീപനെ കണ്ടാൽ ആരും ഒന്നും ചോദിക്കില്ല. പരസ്യമായിട്ടാ. കഴിഞ്ഞ ദിവസം ഒരുത്തം പറയാ, കരണന്റെ മോള് കെട്ടിയന്റെ കൂടെ അല്ല വേറൊരുത്തന്റെ കൂടെയാണല്ലോ ഇപ്പൊ ചുറ്റിത്തിരിയുന്നേന്ന്. എടോ, അത് അവനെ ഭയന്നിട്ട് അവള് കൂടെ പോകുന്നതാ. പഴയ കഥകളൊക്കെ തനിക്കും അറിയാവല്ലോ വിശ്വാ. ദീപൻ ജയിലിൽ പോയ കഥകള് അതൊക്കെ അവൻ വിളിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് എന്റെ കുഞ്ഞ് അവന്റെ ബുള്ളറ്റ് കയറി പോകുന്നതാ. എന്നാലും അതിനൊക്കെ ഒരു അവസാനം വേണ്ടേടോ? വേണം. അതിനുള്ള അവസാനമായി അവന്റെ അവസാനം ലോക്കൊപ്പി കിടന്ന് ചതയുന്ന അവനെ നമ്മൾ കാണൂടോ? പിന്നെ അവനെ എന്റെ മോളെന്നല്ല ആരും കാണില്ല. നമുക്കെതിരെ കൊരച്ചോണ്ട് നടന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്റെ അനന്തരവൻ കണ്ണൻ. അവന്റെ വിധിയാ ഇനി ദീപന് വരാൻ പോകുന്നത്. മരണം വരെ ജയിൽവാസം. ദേ മോളെ, ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ആഹാരം ഇതൊക്കെയാ. വിശപ്പ് വരുമ്പോഴേ ഇടയ്ക്കെടുത്ത് കഴിക്കണം. ഇതിനൊന്നും ആവശ്യമില്ല അമ്മേ. മോൾക്ക് ആവശ്യമില്ലായിരിക്കും, പക്ഷെ മോളുടെ കുഞ്ഞിന് ഇത് അത്യാവശ്യമാ. കഴിക്കും മോളെ. ഞാൻ കഴിച്ചോളാം. കഴിച്ചോളാന്ന് പറഞ്ഞാ പോരാ, കഴിക്കേ. വടയാണെങ്കിലും പരിപ്പ് മാത്രമല്ല അതിനകത്ത്, കടലമാവ് ഉൾപ്പെടെ പലതും ചേർത്തിട്ടുണ്ട്. രുചി കുറച്ച് കുറവായിരിക്കുമെങ്കിലും ശരീരത്തിന് നല്ലതാ. മോക്ക് കുറച്ച് വിളർച്ചയുണ്ട്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാ അതൊക്കെ മാറും. പിന്നെ ഈ സമയത്ത് കഴിക്കേണ്ട നെല്ലിക്കലേഹി അമ്മ ഉണ്ടാക്കി തരാം. എങ്ങനെയുണ്ട്? കൊള്ളാം. മോളെയും മോളുടെ ഏട്ടത്തെയും പോലെ പലഹാരം ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. അമ്മ ഉണ്ടാക്കുന്ന ഒക്കെ എനിക്കിഷ്ടമാ. ഇഷ്ടമാണെന്ന് പറഞ്ഞാ പോരാ, എല്ലാം കഴിച്ചു തീർക്കണം. മധുരവും എരിവോ ഒന്നും അധികം കഴിക്കണ്ട. നന്നായി ഭക്ഷണം ഉണ്ടാക്കുമെങ്കിലും മോക്ക് ആഹാരത്തിനോടൊന്നും വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സമയത്ത് പക്ഷേ ആ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം. വിശക്കുമ്പോ നന്നായിട്ട് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. മഞ്ജുവിനെ പേടിച്ചിട്ട് ഒന്നും വേണ്ടാന്ന് വെക്കരുത്. ആണായാലും പെണ്ണായാലും അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ മതി. എങ്കിലും അരുണിന്റെ ഗ്രഹനില കാണിച്ചപ്പോ ജ്യോതിശര് പറഞ്ഞത് ആദ്യം ജനിക്കുന്ന ആൺകുട്ടിയായിരിക്കും. സന്താനഭാഗ്യം മൂന്നെന്നാ പറഞ്ഞത്. അനന്തുവിന്റെ വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് വീടുറങ്ങിയതുപോലെയാ.
അപ്പൊ പിന്നെ കുഞ്ഞുങ്ങള് മൂന്നോ നാലോ എത്ര എന്ന് വെച്ചാ ആയിക്കോട്ടെ. ഇതൊക്കെ പറയുമ്പോഴും മോളുടെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? എനിക്കറിയാം ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മോൾക്കും മോളുടെ ഏടത്തേക്കൊപ്പം താമസിക്കുമ്പോ മനസമാധാനം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അതില്ല. അതല്ലേ മോളുടെ സങ്കടം? ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇല്ലാന്ന് പറഞ്ഞാലും എനിക്കറിയാലോ കാര്യങ്ങള്. ഇന്ന് രാവിലെ തന്നെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് തന്നെയാ ചെയ്തത്. എന്നിട്ടും കേട്ടില്ലേ മഞ്ജുവിന്റെ വായിലിരിക്കുന്നത്? അവക്ക് കുറ്റപ്പെടുത്താനേ അറിയൂ. കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോള് കഴിക്കണേ. നീ എന്താ മഞ്ജു എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവക്ക് പലഹാരം വാരി കൊടുത്തോ? അവള് കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, അത് കാർത്തൂന്റെ അവസ്ഥ. എന്തവസ്ഥ? അവള് മൂന്ന് നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? അത് പോരെ. അതിന് മനസമാധാനവും കൊടുക്കുന്നില്ല. അതിന്റെ കൂടെ നല്ല ഭക്ഷണവും കൂടി കൊടുക്കാതിരുന്നാലോ? ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ അവൾക്ക് കൊടുക്കുന്നില്ലേ? അവളെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടല്ലോ. എങ്കിലും ഈ സമയത്ത് പെൺകുട്ടികൾ കഴിക്കുന്ന ചില ആഹാരങ്ങളുണ്ട്. അത് വീട്ടിലെ അമ്മമാരാ അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത്. എനിക്ക് തരാതെ പലഹാരം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കൂ. കാർത്തൂന് മാത്രമല്ല ഉണ്ടാക്കിയത്, എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്.